ഇരട്ടക്കൊലപാതകത്തിന് പിന്നാലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ മിന്നൽ ഹർത്താലിൽ സംസ്ഥാനം വലയുകയാണ്. വ്യാപക അക്രമമാണ് പലയിടത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. കെഎസ്ആർടിസി ബസ്സുകൾക്ക് നേരെ കല്ലേറും ഉണ്ടായി. കടകൾ തുറക്കാൻ ശ്രമിച്ച വ്യാപാരികൾക്ക് നേരെയും ആക്രമണമുണ്ടായി. അപർണ മേരി ചേരുകയാണ് വിവരങ്ങളുമായി. അപർണ, എവിടെയാണ് പ്രധാനമായും കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? സംസ്ഥാനം ഒട്ടാകെ ആകെ വലയുന്ന ഒരു സ്ഥിതിവിശേഷമാണോ ഈ ഹർത്താലിൽ കാണുവാൻ കഴിയുന്നത്? എറണാകുളം ജില്ലയുടെ പ്രധാന പ്രദേശങ്ങളായ അങ്കമാലി, ആലുവ, പള്ളുരുത്തി, പെരുമ്പാവൂർ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പലരും രാവിലെ ഇറങ്ങിയ സമയത്ത്, ജോലിക്കായി ഇറങ്ങിയ സമയത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഹർത്താൽ ഉള്ളത് എന്ന കാര്യം പോലും അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നെത്തിയ മിന്നൽ ഹർത്താലിൻ്റെ വലിയ രീതിയിൽ ആളുകളെ വലച്ച ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. ഈ കാണുന്ന മുഴുവൻ യാത്രക്കാർ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. അവിടെ നിന്ന് വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും തടയണമെന്ന് പറഞ്ഞ് പോലീസുകാർ ഇറക്കി വിട്ടു. പിന്നെ അവിടെ നിന്ന് ഇവിടുത്തോളം നടന്നു വെയിലത്ത്. ഇനി വീട്ടിൽ ചെല്ലണമെങ്കിൽ എങ്ങനെ ചെല്ലും എന്നുള്ള ഒരു വണ്ടിയും ഓടണില്ല. പിന്നെ നമ്മൾ നേരത്തെ പൈസ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് കാർ വിളിച്ചൊക്കെ പോകാം. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഏതാണ്ട് ഒരു 10-200 രൂപ ഒക്കെ ഇട്ടിട്ടല്ലേ പുറത്തേക്ക് വരുന്നത്. മാക്സിമം ചിലപ്പോൾ അതും ഉണ്ടാകാറില്ലല്ലോ പലരുടെയും കയ്യിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അറിയണമെങ്കിൽ അല്ലേന്ന് ദിവസം അറിയിക്കണം. ഞങ്ങൾ ടി വി നേരം വിളിക്കുമ്പോൾ തന്നെ ടി വി ഒക്കെ ഞങ്ങൾ കുടുംബത്തെ പണിയെടുക്കൂ. അത് നടക്കൂലല്ലോ. ഞങ്ങൾ പണിയായിട്ട് ഒരു കണക്കിന് പോരണ 6:30 ഇറങ്ങണം ഞങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന്. ഇപ്പൊ ഈ നട്ടാറ വരുത്തി റോട്ടിൽ നിൽക്കണ ഒരു വണ്ടി വരെയും കൈ കാണിച്ചിട്ട് നിർത്തണില്ല. ഞങ്ങളെ പോലുള്ള പാവങ്ങളെ കൊന്നു തിന്നാൻ നടക്കണേ. ആ കച്ചവടം പോയില്ല. ഒരു ദിവസത്തെ ഹാർബർ മുടക്കല്ലേ. ഹാർബർ പോയി മീനെടുക്കാനോ മീനെടുത്ത് വിൽക്കാനോ പറ്റില്ല. അന്നു ജോലി ചെയ്ത് ജീവിക്കണോനെ ഒരു മാർഗ്ഗമില്ല. പാർട്ടിയാണോ വലുത്? കോടതിയാണോ വലുത്? ഏതാണോ വലുത്? അതൊന്നും നമുക്കൊന്നും അറിയണം. നമുക്ക് വരില്ലാത്ത ആൾക്കാരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്. ഇങ്ങനെ പാപ്പ ഈ കോടതി, ഏറ്റവും വലിയ കോടതികൾ ഈ ഹർത്താലും കാര്യങ്ങളൊക്കെ നിരോധിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഈ പാർട്ടി ഇങ്ങനെ ഹർത്താൽ വെക്കണം? ഒരു ഗർഭിണിയായ പെണ്ണിനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് വണ്ടി കയറ്റി വിടേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ട് നിന്ന് കടവന്തരയിൽ വെച്ച്. ആ പെണ്ണ് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൊണ്ട് വളരെ അലഞ്ഞിട്ട് ഹോസ്പിറ്റലിൻ്റെ സൈറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ വേറെ വണ്ടി കയറ്റി പറഞ്ഞു വിട്ടു. മുന്നറിയിപ്പില്ലാതെ എത്തിയ ഹർത്താൽ പൊതുജനങ്ങളെ മാത്രമല്ല ഓട്ടോ ടാക്സി തൊഴിലാളികളെയും ബാധിച്ച സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ആളുകളൊന്നും ഈ ഓട്ടോയിൽ കയറാത്ത ഒരു സ്ഥിതി. തുടർച്ചയായ ഹർത്താലുകളിൽ ഓട്ടോ തൊഴിലാളികളും എന്തായാലും മടുത്ത ഒരു സ്ഥിതി തന്നെയാണ്. സാധാരണ പേപ്പറിലും ടിവിയിലൊക്കെ ആണ്. ഇപ്പം പെട്ടെന്ന് സ്റ്റാലിൽ വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞത്. അപ്പം പിന്നെ വീട്ടിലോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി ആയാലും വന്ന്. പിന്നെ ഇവിടെ കിടന്ന് ഇത്രയും എന്തെങ്കിലും ഓടോ കിട്ടാൻ പറ്റുമോ കിട്ടട്ടെ എന്നെഴുതി കിടക്കണം. കാസർഗോഡ് കൃത്യമായി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം, അതിൻ്റെ യുവജന സംഘടന സംസ്ഥാന വ്യാപാരം ഹർത്താൽ നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇത് അവർ തമ്മിലുള്ള ആഭ്യന്തര വൈരുദ്ധ്യമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ സഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് കാസർഗോഡ് ജില്ലയിൽ മാത്രം മതിയായിരുന്നു. കച്ചവടക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ് ഈ ഒരു സംഭവം. അതുകൊണ്ട് ഹർത്താലും നടത്തിക്കോട്ടെ, ഒരാഴ്ചക്ക് മുമ്പെങ്കിലും ഒന്ന് പറയണം ഇങ്ങനെ ഒരു ഹർത്താൽ. അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഹർത്താൽ നമുക്ക് അംഗീകരിക്കാൻ എന്തായാലും പറ്റത്തില്ല. രാവിലെ വലിയ വെയിലും കൊണ്ടിരിക്കണ, എന്തെങ്കിലും 10 പൈസ കിട്ടാനാണല്ലോ, അത് കിട്ടാന്ന് കൊടുത്തില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കാലത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിടും. പിന്നെ അങ്ങോട്ട് വന്നിട്ട് ഹർത്താലും ആയി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വീട്ടിൽ പോകണോ? നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ വരൂലല്ലോ. കാലത്തെ അറിഞ്ഞെങ്കിൽ ഞങ്ങൾ വരൂല്ല. കാലത്തെ അറിഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ്? ഇവിടെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടും പിന്നെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മുകളിൽ കൂടി പറഞ്ഞു പോവാ? അപ്രതീക്ഷിതമായി എത്തിയ ഹർത്താലിൽ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം ഓട്ടോ ടാക്സി തൊഴിലാളികളും ഒപ്പം കച്ചവടക്കാരും വലയുന്ന കാഴ്ചയാണ് എറണാകുളം ജില്ലയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പില്ലാതെ എത്തുന്ന ഹർത്താലുകളോട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നതും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ GKP വിജേഷിനൊപ്പം അപർണ മേരി, ഏഷ്യാനെറ്റ് ന്യൂസ്.